ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേതാ മിസ് ആണേ. അപ്പോൾ മക്കളെ, നിങ്ങൾ ഫ്രാക്ഷൻസിനെ പറ്റിയിട്ടൊക്കെ ചെറിയ ക്ലാസ്സിൽ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ട് നിന്ന കാര്യമല്ലേ? അതുപോലെ ഫ്രാക്ഷൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ്, അഡീഷൻ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലേ. അങ്ങനെയാണെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി കോൺസെപ്റ്റ് പറയാനാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഇതാടാ, എല്ലാവരും ഇവിടെ ഒരു സർക്കിൾ കാണുന്നില്ലേ? ഈ സർക്കിളിനെ എത്ര പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? അതെ, 4 പാർട്സ് ആയിട്ടാണ് അല്ലേ. 4 പാർട്സ് ആയിട്ടാണ് ഈ ഒരു സർക്കിളിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു പാർട്ട് ഷെയ്ഡഡ് ആണ്. ഏത് പാർട്ടാണ്? അതാ ഇവിടെയുള്ള ഈ ഒരു പാർട്ട്. പച്ച കളറിൽ നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടല്ലേ ഈ ഒരു പാർട്ട്. യെസ്, ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സർക്കിളിൽ എത്ര പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ പറയും? നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? യെസ്, 4 പാർട്സ് ആണ് ആ ഒരു സർക്കിളിലുള്ളത്. അതിൽ ഒരു പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1/4 പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലായില്ലേ. അതുപോലെ അടുത്ത സർക്കിളിലോടാ, ഇതാ വേറൊരു പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അതും എന്താണ്? അതേ, 4 പാർട്ടിൽ ഒരു പാർട്ടാണല്ലേ, 1/4 പാർട്ടാണ് അവിടെയും ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മിസ് ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ, അതായത് ഈ രണ്ട് സർക്കിൾ കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് പുതിയൊരു സർക്കിൾ ഉണ്ടാക്കിക്കൂടെ? ആ സർക്കിളിൽ എത്ര ഷെയ്ഡ് ചെയ്തിട്ടുണ്ടാവും? അതായത് ഈ രണ്ട് പാർട്ടും കൂടെ ഷെയ്ഡ് ചെയ്ത രണ്ട് പാർട്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എളുപ്പമല്ലേ. ഈ 1/4 ഈ 1/4 നമ്മൾ ആഡ് ചെയ്യും, അത്രയല്ലേ ഉള്ളൂ. ഇതാ നമുക്ക് ചെയ്ത് നോക്കിയാലോ. യെസ്, 1/4 + 1/4 = എത്രയാണടാ? 1 + 1/4, നമ്മുടെ ഡിനോമിനേറ്റർ സെയിം ആണല്ലേ. വിച്ച് ഇസ് ഈക്വൽ ടു 2/4. അപ്പോൾ 4 പാർട്സിൽ, സർക്കിളിൻ്റെ 4 പാർട്സിൽ 2 പാർട്സ് ഷെയ്ഡഡ് ആണല്ലേ. അങ്ങനെ നമുക്ക് 2/4 എന്ന് കിട്ടി. യെസ്, 2 പാർട്സ് ഷെയ്ഡഡ് ആണ്, 2/4 എന്ന് കിട്ടി. ഇനി മിസ് ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ എങ്ങനെയാണ് ചെയ്തത്? 1/4 + 1/4 എന്ന് പറഞ്ഞാൽ അതിനെ ആഡ് ചെയ്തു. അതിന് പകരം എന്ത് ചെയ്യാടാ? 2 × 1/4 ഇല്ലേ, അപ്പോൾ നമുക്കതിനെ 2 × 1/4 എന്ന് എഴുതിക്കൂടെ? 2 × 1/4 എന്ന് പറയുന്നതും 2/4 അല്ലേ. യെസ്, ആഡ് ചെയ്യേണ്ട ആ ഒരു സ്റ്റെപ്സ് ഒക്കെ കുറഞ്ഞു, നമുക്ക് പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടി. യെസ്, നമുക്ക് ഫ്രാക്ഷനെ ഒരു ഹോൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ. അതുപോലെ മിസ് ഇതാ ഒരു ചോദ്യം കൂടെ മക്കൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കേടാ, ഇതൊരു സ്ക്വയർ അല്ലേ. ഈ സ്ക്വയറിനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. 4 പാർട്സ് ആയിട്ടാണ് ഈ ഒരു സ്ക്വയറിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഷെയ്ഡ് ചെയ്ത പാർട്ട് എത്രയാടാ? യെസ്, 1/4 ആണ്. നമ്മൾ സർക്കിളുള്ള പോലെ തന്നെ സ്ക്വയറിലും 1/4 പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഫിഗറിലോടാ 1/4 ആണ്. തേർഡ് ഫിഗറിലോ 1/4. ഇതിൻ്റെ ടോട്ടലാണ് മിസ് കാണാൻ പറയുന്നത്. നമ്മളിപ്പോൾ പഠിച്ചിട്ടല്ലേ ഉള്ളൂ അല്ലേ. യെസ്, എങ്ങനെ ചെയ്യും മിസ് ഈക്വൽ ടു? ഇത് 3 പ്ലസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതേ, 3 തവണയാണ് ഈ ഒരു 1/4 ഉള്ളത് അല്ലേ. അപ്പോൾ 3 × 1/4 വിച്ച് ഇസ് ഈക്വൽ ടു 3/4. 4 പാർട്സിൽ 3 പാർട്സ് ഷെയ്ഡഡ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുത്താലോ. യെസ്, 3 പാർട്സ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. 1, 2, 3 3 പാർട്സ് നമ്മൾ ഷെയ്ഡ് ചെയ്തു. യെസ്, ഇതുപോലെ ഒരു ചോദ്യം കൂടെ മിസ് കൊണ്ടുവന്നിട്ടുണ്ട്, എന്താണെന്ന് നോക്കിയാലോ. യെസ് ഡിയേഴ്സ്, ഈ ഒരു സ്ക്വയറിനെ നമ്മൾ 9 പാർട്സ് ആയിട്ടാണ്. അത് 1, 2, 3, 4, 5, 6, 7, 8, 9 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിന് മക്കൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ, എത്ര പാർട്സ് ആണടാ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? 2 പാർട്സ് ആണല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? അതെ, 2 out of 9 പാർട്സ് അല്ലേ നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. 2/9 അല്ലേ. സെക്കൻഡ് സർക്കിളിലോ, സോറി, സെക്കൻഡ് സ്ക്വയറിലോ ഇതാ 2 പാർട്ടാണ്, അതും 2/9 ആണ്. ഇവിടെയും 2/9 ആണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഈ ഒരു സ്ക്വയറിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം എത്രയാണെന്ന്. യെസ് ഡിയേഴ്സ്, എന്ത് ചെയ്യണം? നമ്മൾ 3 തവണയാണല്ലേ 2/9 ഉള്ളത്. അപ്പോൾ നമുക്ക് 3 × 2/9 ചെയ്താൽ മതി അല്ലേ. 3 × 2 എന്ന് പറയുന്നത് 6/9 ആണ്. അപ്പോൾ 6 പാർട്സ് ഔട്ട് ഓഫ് 9 പാർട്സ് ഷെയ്ഡഡ് ആണ്. 9 പാർട്സ് ഏതാണടാ? ദാ 6 പാർട്സ്. ഇവിടെ 1, 2, 3, ഇവിടെയോടാ 4, 5, 6. 6 പാർട്സ് ഔട്ട് ഓഫ് 9 പാർട്സ് ഷെയ്ഡഡ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക വിത്ത് എ ഹോൾ നമ്പർ. അപ്പോൾ സെറ്റ് അല്ലേടാ. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു കോണ്ടന്റുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.